ഐ ഡി എഫിന് നേരെ ഇനിയൊരു പ്രത്യാക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ വില തന്നെ ഇറാൻ നൽകേണ്ടി വരുമെന്ന സൂചനയും ഇസ്രയേൽ നൽകിക്കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും അധികം നഷ്ടമായിരിക്കുന്നത് രണ്ട് സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഈ നിമിഷം വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പരിക്കേറ്റവരുണ്ട്. മരണസംഖ്യ വീണ്ടും ഉയരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നിരുന്നാലും സൈനികരുടെ ഭാഗത്തു നിന്നും ഒരു വലിയ നഷ്ടമുണ്ടായതായി ഇതാദ്യമായിട്ടാണ് ഇറാന് സ്ഥിരീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. ശേഷം അതിശക്തമായ ആക്രമണത്തിലേക്ക് ഇറാൻ കടക്കുമോ എന്നാണ് പശ്ചിമേഷ്യ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ ആക്രമണം നടത്തിയതിനു ശേഷം സ്വയം പ്രതിരോധമെന്ന നിലയിൽ ടെഹ്റാൻ ഏത് വിധത്തിലുള്ള ആക്രമണം നടത്താനുമുള്ള കടമയുണ്ടെന്നാണ്, അതിനുള്ള അവകാശമുണ്ടെന്നാണ് ഇപ്പോൾ ഇറാൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചടി ആസൂത്രണം ഇതുവരെയും ചെയ്തിട്ടില്ല. എന്തായിരുന്നാലും തിരിച്ചാക്രമണത്തിനുള്ള വലിയൊരു നീക്കം അവർ നടത്തുമെന്നുള്ള ഭീതിയാണ് പശ്ചിമേഷ്യയിൽ പരക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ, അതായത് ഇറാന്റെ വൻ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഏതാനും ആഴ്ചകൾക്ക് പുറമാണ് ശനിയാഴ്ച പുലർച്ചെ കൃത്യമായ കണക്കുകൂട്ടലിലൂടെ ഇസ്രയേൽ ഇറാനെതിരെ ദീർഘകാലമായി കാത്തിരുന്ന ആ ഒരു പ്രതികാരം പൂർത്തീകരിച്ചത്. 100 പോർമുനകൾ, യുദ്ധവിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം പൂർത്തീകരിച്ചത്. ഇറാൻ നടത്തിയ ഈ മിസൈൽ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്നോണം തന്നെയാണ് വ്യോമമാർഗമുള്ള ഇസ്രയേലിൻ്റെ നേരിട്ടുള്ള ആക്രമണം. പ്രധാനമായും അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആണവ കേന്ദ്രങ്ങളിലെയോ ഊർജ്ജ മേഖലയോ ഒന്നും തന്നെയല്ല, നിർമ്മാണ വിക്ഷേപണ സൈറ്റുകളെയും അതുപോലെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തിരിച്ചടിയിൽ സൈനിക ലക്ഷ്യങ്ങളെയും ഒക്കെ തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിനിടയിലാണ് നിർഭാഗ്യവശാൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രയേൽ കൃത്യമായി പറഞ്ഞ ഒരു ആക്രമണ ലക്ഷ്യമുണ്ട്, അതായത് പ്രിസൈസ് അറ്റാക്കിലൂടെ തന്നെ ഇറാനെ ആക്രമിക്കണം, അതും സൈനിക കേന്ദ്രങ്ങൾ മാത്രം, സൈനികപരമായി മാത്രം ഈ നീക്കം മുന്നോട്ട് പോയാൽ മതിയാകും. അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇറാന്റെ തീരുമാനം എന്ത് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം തീരുമാനിക്കാമെന്നും യോ ഗാലൻ, പ്രതിരോധ മന്ത്രി, ഇസ്രയേൽ സേനയോട് വ്യക്തമാക്കിയിരുന്നു. മിനിമൈസ് സിവിലിയൻ കാഷ്വാലിറ്റി എന്നുള്ള ആപ്തവാക്യത്തിലും മാക്സിമൈസ് അപ്പോൺ ടാർഗറ്റ് എന്നുള്ള ലക്ഷ്യത്തിലുമാണ് അവർ ശക്തമായ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കൃത്യമായ രീതിയിൽ വലിയ ആളപായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ രണ്ട് സൈനികരുടെ വീരമൃത്യുവിന് ശേഷം ഇറാൻ തന്നെ പറയുന്നു തങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ പ്രതിബദ്ധരാണ്, അതിന് ബാധ്യസ്ഥതയുണ്ട്. വിദേശ ആക്രമണങ്ങളിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനുള്ള കടമയും അവകാശമാണ് ഇറാനിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. മറ്റേത് രാജ്യങ്ങളെയും പോലെ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 51 ഉദ്ധരിച്ചുകൊണ്ടാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. ഒരൊറ്റ രാത്രി കൊണ്ട് നടത്തിയ ആക്രമണത്തിനോട് പ്രതികരിക്കാനില്ല എന്ന് ഇറാൻ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇക്കാര്യം ഇസ്രയേലിനോട് പറഞ്ഞിരുന്നു. പക്ഷേ സൈനികരുടെ ജീവൻ വെടിയുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെതിരെ അതിശക്തമായ ആക്രമണം നടത്താൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. നിലവിൽ ആക്രമണം നടത്തിയിരിക്കുന്നതിൽ 5th generation അമേരിക്കൻ മെയ്ഡ് F-35 അഡിർ ഫൈറ്റർ ജെറ്റുകളും F-15 അറ്റാക്ക് ജെറ്റുകളും F-16 ഡിഫൻസ് ജെറ്റുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതലായി ഏകദേശം 2000 km പരിധിയിൽ നിന്നുമാണ് ഈ ജെറ്റുകളെ ഒരുക്കി നിർത്തിയത്. 100 fighter jets ഉപയോഗിച്ചുകൊണ്ട് 3 ഘട്ടങ്ങളിലായി, 3 waves തന്നെയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത്. ആദ്യം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എവിടെയൊക്കെ എന്ന് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവയിലേക്ക് ആക്രമണം നടത്തി. തൊട്ടു പിന്നാലെ ഇറാന്റെ മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് നേരെയുള്ള അതിശക്തമായ ആക്രമണം. ആക്രമണങ്ങളുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഇതുവരെയും ഇറാന് പോലും കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്, വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനും.